ഇരുന്നോളി, ഞാൻ ഇനി ദീർഘിക്കുന്നില്ല. ഉസ്താദും കൂടി വന്ന് കാരണം, എനിക്ക് ഉസ്താദുണ്ടെങ്കിൽ പ്രസംഗിക്കാൻ വല്ല മടിയാ. ഉസ്താദിന് ഇത് ഞാനിങ്ങനെ ജോറായിട്ട് പറയുന്നത് ഉസ്താദിന് ഇഷ്ടമില്ല. ഉസ്താദ് എപ്പോഴും പറയുമെന്ന് അതൊക്കെ സമാധാനത്തിന് പറയണേ. ഞാൻ പറഞ്ഞ അമുക്കിന് അമുക്കേന്നേ പറയൂ. ഞാൻ അതിന്റെ അപ്പുറം കാരണം പോലും അത് വേണ്ടാന്ന് പറയും ഉസ്താദ്. ഏയ്, കാരണം മടൂർ ഷേക്ക് സ്നേഹിച്ചവർ ആളോ ആരെങ്കിലും എതിർത്താൽ അവർ ഞങ്ങൾ എതിർക്കൂ. അതുകൊണ്ട് എ പി ഉസ്താദ് ഒറ്റക്കാന്ന് വിചാരിക്കണ്ട. എ പി ഉസ്താദിന്റെ കൂടെ ഉലമാക്കളുണ്ട്, ഉമ്രാക്കളുണ്ട്, ലക്ഷക്കണക്കിന് മുസ്ലിമുകളുണ്ട്. എ പി ഉസ്താദിന്റെ ഒരു തുള്ളി ചോറ എവിടെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജീവൻ കൊടുത്ത് ഉസ്താദിന്റെ അഭിമാനത്തിൽ ഞങ്ങൾ സംരക്ഷിക്കും. അത് നമ്മൾ അന്നും ഡിക്ലെയർ ചെയ്തിന്, ഇന്നും ഡിക്ലെയർ ചെയ്തു. ഏയ്, ഇന്ന് ജോറട എന്നാ വരുന്നത്? ഷേഖന്മാരെ കണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, അസൂയപ്പെടുന്നതുകൊണ്ട് കാര്യം നടക്കൂല. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അസൂയ പറയാൻ പാടില്ല, ദീപത്ത് പറയാൻ പാടില്ല. നിങ്ങൾ പ്രസംഗം തുടങ്ങിയാൽ നമുക്ക് ചീത്ത വരുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് മൊയ്തീൻ മാല അല്ല, ഇപ്പൊ ഓരോരുത്തുള്ളത് എ പി മാലയാ. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കും നല്ല സൻബുദ്ധി കൊടുക്കുമാറാകട്ടെ. അവിടെയും നല്ല നല്ല ഉലുമാക്കളുണ്ട്. ആ ഉലുമാക്കളും ഈ ഉലുമാക്കളും ഒന്നുകൂടാനുള്ള ഒരു സൗഭാഗ്യം, അത് കാണാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു തആല നമുക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല എന്റെ മഹത്തായ പതനുകൊണ്ട് ഈ സ്ഥാപനം ഇതിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇത് ഇനിയും വളരൂ, നല്ലോണം വളരും. ഒരു രണ്ടു മൂന്ന് കൊല്ലം ഇതിന് ബ്രേക്ക് ഉണ്ടാവും. ഞങ്ങളെല്ലാം ഇങ്ങനെ പൊന്തിയാലും റാക്കറ്റ് മാതിരി പോകുന്നവരാണ്.